ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു പൊൻകണീസ് വേൾഡ്. ഇന്ന് തക്കട് കൂട്ടൻ്റെ ഫസ്റ്റ് വീനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ട് മോനെ ഈ കുളിപ്പിക്കുന്ന ബാത്ത് ടബിനെ കുറിച്ചൊന്ന് പറയാനായിരുന്നു. കാരണം എനിക്കത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും കൂടി അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ബാത്ത് ടബ് ഒരുപാട് കംഫർട്ടബിളാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ. ഈ ഒരു ഇരിക്കുന്ന പ്രായം വരെ നമുക്ക് ഇതിനകത്തോട്ട് കിടത്തി കുളിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞ് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇരുത്തി കുളിപ്പിക്കാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നോക്കാനൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡിസ്പ്ലേ എന്താ പറയുക, വെള്ളം ഇറങ്ങിയിട്ട് അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമേ അതിനൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ശരിക്കും നമുക്ക് ആ ടെമ്പറേച്ചർ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് തന്നെ നോക്കാനറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ബോധേഡ് ആയിട്ടില്ല. പക്ഷേ അതൊന്ന് വെയിലത്ത് വെക്കുമ്പോഴത്തേക്കും അത് ശരിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ, ഒരുപാട് എന്ന് വെച്ചാൽ നല്ല നല്ല എന്താ പറയുക, കുഞ്ഞിനെ കിടക്കാനാണെങ്കിലും ഭയങ്കര സോഫ്റ്റാണ് ആ ബെഡ്. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയാണ് അതിൽ കുളിക്കാൻ. അവന് തണുത്ത വെള്ളമാണെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും ഏതാണെങ്കിലും അവൻ ഭയങ്കര ഹാപ്പിയാണ് അവനെ കുളിക്കാൻ. ഇപ്പോൾ തന്നെ കാണുന്നില്ലേ. പിന്നെ ഫസ്റ്റ് അവന് വീനിങ് സ്റ്റാർട്ട് ചെയ്തത് ഇത് റാഗിയാണ്. അയ്യോ, ആദ്യം കൊടുത്തപ്പോൾ തന്നെ അവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് മാറിപ്പോയി. പിന്നെ കുഴപ്പമില്ലാതെ അവൻ കഴിച്ചു കേട്ടോ. അവൻ ഹാപ്പിയായിട്ട് അവൻ കഴിച്ചു. ഫസ്റ്റ് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ തവിടൊന്നും ഇല്ലാതെ ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം വൃത്തിക്ക് കഴുകി അരച്ചിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടാണ് ഞാൻ റാഗി ഉണ്ടാക്കിയിട്ടുള്ളത്. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പനങ്കൽക്കണ്ടവും ചേർത്തിട്ടുണ്ട്. അത് ഓൾറെഡി നല്ലതുപോലെ ഉരുക്കി അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ കരടുകളുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടായത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അതിൻ്റെ തവിടോട് കൂടി തന്നെ നല്ലതുപോലെ പൊടിച്ച് കൊടുക്കുന്നതാണ്. അടുത്ത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.